ഉദ്യോഗസ്ഥന്മാരാണ്, അധികാരികളാണ്. ഇവിടെ കേരളത്തിലെ 12 റോഡുകൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുകയാണ്. അതിൽ ഒരു റോഡാണ് ചെർക്കള കല്ലടക്ക റോഡ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ ഇന്ന് കേരളത്തിൽ മികച്ച സാങ്കേതിക വിദ്യ ഉണ്ട്. ആ ടെക്നിക്കൽ വിങ്ങിനെ ഉപയോഗിച്ചുകൊണ്ട് യഥാസമയത്ത് അതിന്റെ ലെവൽസും അതുപോലെ തന്നെ മറ്റു അതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റും തയ്യാറാക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടി തയ്യാറാക്കാത്തതിന്റെ പ്രശ്നം ഇതിന്റെ അകത്തുണ്ട്. ഓരോ ദിവസവും ഓരോ മാസവും ഇതിനെ എസ്റ്റിമേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇത് ടെൻഡർ കഴിഞ്ഞ് ഇതിനെ ഈ പണി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കിഫ്ബി ആയിരുന്നു. ആ കിഫ്ബി ഓരോ ദിവസവും വന്ന് ഇവിടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനെ തടസ്സപ്പെടുത്തും. കരാറുകാരൻ ഇതിന്റെ പണി നന്നായി ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഇവിടുത്തെ തൊഴിലാളികൾ, ബസ് തൊഴിലാളികളുണ്ട്, ഇവിടെ ബസ് മുതലാളിമാരുണ്ട്, നാട്ടുകാരുണ്ട്. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? എത്ര വർഷമായി ഞങ്ങൾ ഈ യാതനയും വേദനയും അനുഭവിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ബസ് തൊഴിലാളികളും ബസ് മുതലാളിമാരും ഇവിടെ സമരം ചെയ്യുമ്പോ ഇവരൊക്കെ ബസ് മുതലാളി അസോസിയേഷന്റെ ഇവിടെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പരിപാടി വരുമ്പോ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ ഇത്ര ബസ് കൊടുക്കണം. അവർ കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു കാരുണ്യയാത്ര നടത്താൻ സൗജന്യമായി ബസ് കൊടുക്കുന്നു. അങ്ങനെ ഈ സമൂഹവുമായി നാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ബസ് തൊഴിലാളികളും ബസ് മുതലാളിമാരും. മാത്രമല്ല, ഓരോ ഘട്ടങ്ങളിലും അവരനുഭവിക്കുന്ന ടാക്സുകൾ, ലക്ഷക്കണക്കിന് ടാക്സുകൾ അടച്ചുകൊണ്ടാണ് ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ബസ് തൊഴിലാളികളും മുതലാളിമാരും ഇവിടെ നടത്തുന്ന ഈ സമരം ന്യായമായ ഒരു സമരമാണ്. ഈ സമരത്തിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ അധികാരികളും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും അതിനെ കരാറുകാരുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകന്മാർ കഴിഞ്ഞ കുറെ വർഷമായി ഈ റോഡിന് വേണ്ടി തിരുവനന്തപുരത്ത് പോയി കരച്ചിൽ സമരം നടത്തി. ജനകീയ സമരങ്ങൾ ഒരുപാട് നടന്നു. ഇവിടെ ബദിയെടുക്ക, ഏത്തെടുക്ക, സുല്യപ്രദവ റോഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇത്രയും മോശമായ ഒരു റോഡ് ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നതല്ല, ഇതിന് അന്വേഷണത്തിന് വന്ന ബന്ധപ്പെട്ട PWD ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതാണ്. എന്നിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കഴിഞ്ഞ ആഴ്ചയാണ് ടെൻഡർ നടപടി പൂർത്തിയാക്കി കരാറ് കൊടുത്തത്. ഈ റോഡിന്റെ, ചെർക്കള കല്ലടക്ക റോഡിന്റെ കരാറ് കൊടുത്തിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ്. കരാറുകാരന്റെ അഗ്രിമെന്റ് അനുസരിച്ച് ഒരു വർഷത്തിനുള്ളിൽ ഈ റോഡ് പൂർത്തിയാകണം. ഇപ്പൊ 10% പണി പോലും നടത്തിയിട്ടില്ല. എവിടെയാണ് ഇതിന്റെ അനാസ എന്ന് പറഞ്ഞാൽ, ഇതിന് വേണ്ട കൺസൾട്ടൻസി ഏജൻസിയായ കിഫ്ബി എന്ന് പറയുന്ന ഈ കോർപ്പറേഷൻ ഇതിനാവശ്യമായ വേഗത അവർ അകത്തുണ്ടാകുന്നില്ല. ഇപ്പൊ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത് 2 റിമാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അതിലൊരു റിമാർക്ക് എന്ന് പറഞ്ഞാൽ, ഉക്കിനടുക്കയിൽ നിന്ന് ബദിയടുക്കയിലേക്ക് വരുന്ന വഴി റോഡ് ടാർഗീത ഭാഗം കൂടി അവിടെ അമർന്നിട്ടുണ്ട്, അത് നന്നാക്കണം. ആ അമർന്നത് നന്നാക്കാൻ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടുത്തെ കരാറുകാരനും ഉദ്യോഗസ്ഥന്മാരും ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഓരോരുത്തരും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പരിശോധിക്കും. ഇവിടെ ഈ ഓഫീസ് സമീപിക്കാൻ ഇവിടുത്തെ തൊഴിലാളികളെ കൊണ്ടും ഇവിടുത്തെ നാട്ടുകാരെ കൊണ്ടും ഇവിടുത്തെ ബസ് ഓണേഴ്സിനെ കൊണ്ടും കഴിയും. ഇവിടെ ഈ സമരം, ഇത് തൊഴിലാളികളും ബസ് ഓണേഴ്സും മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഏറ്റെടുത്ത് വരും നാളുകളിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ഈ സമരം മുന്നോട്ടു പോകും എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് ഇതിൽ നിറമില്ല. ഇതൊരു നാടിന്റെ പ്രശ്നമാണ്. ഈ നാടിന്റെ പ്രശ്നം ഇതാ, ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രാഷ്ട്രീയം മറന്നുകൊണ്ട് ജാതി മത ചിന്തകൾക്ക് അതീതമായി ഈ ഒരു സമരത്തെ ഏറ്റെടുക്കാൻ പോകുകയാണ്. ഇതിന് എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്ത് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്.